നമസ്കാരം. നമുക്കൊരു നടനുണ്ടായിരുന്നു, കൊച്ചിൻ ഖനീവ. ആൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആ കരിയർ തുടങ്ങുന്ന സമയത്തുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? 3 മാസങ്ങൾക്ക് മുമ്പ് എന്നൊരു മമ്മൂട്ടി ചിത്രമുണ്ട്, നല്ല കൊടും വില്ലനാണ്. അതേപോലെ തന്നെ ഒരു തമിഴ് ചിത്രമുണ്ട്, മഹാനദിയെ എന്ന കമലഹാസൻ്റെ ചിത്രമാണ്, അതിലും കടുത്ത വില്ലനാണ്. ആളുകൾക്ക് ഭയവും അറപ്പുമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വില്ലനാണ്, കുട്ടികൾക്കൊക്കെ പേടിച്ചു പോകും. പിന്നീട് അദ്ദേഹം കുറേ കാലത്തിന് ശേഷം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരി തുടങ്ങും. അത്ര മികച്ച രീതിയിലുള്ള ടൈമിംഗ് ഉള്ള ഒരു കൊമേഡിയനായി മാറി അദ്ദേഹം. വളരെ രസകരമായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യവും. അദ്ദേഹത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇദ്ദേഹം എന്തോ ഭയങ്കര ഈ കല്ലേ പിളർക്കുന്ന ആജ്ഞയൊക്കെ പുറപ്പെടുവിക്കുന്ന ആളാണ്, ഭയങ്കര ടഫായിട്ടുള്ള ആളാണെന്നൊക്കെ തോന്നും. പക്ഷേ ആള് വെറും ശുദ്ധനാണ്. നിങ്ങൾ ദാ ഇത് കേട്ട് നോക്ക്. ചിലര് മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാതിരുന്നാൽ ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയാം. അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഇത് പക്ഷേ ഇന്ത്യയിൽ എവിടെ നടപ്പിലാക്കിയാലും കേരളത്തിലൊന്നും നടപ്പിലാക്കത്തില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയതാണ്, ഈ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ കഴിഞ്ഞാൽ ഉടനെ CAA, അറിയാലോ അത്, പൗരത്വ ഭേദഗതി നിയമം, അത് നടപ്പാക്കും എന്ന പ്രഖ്യാപനം കണ്ടു. ഒപ്പം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെപ്പറ്റി അദ്ദേഹം പറയുന്ന, അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി നോക്കിയേ, ആ ഈ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഏതോ ഒരു ബാല്യക്കാരനാണെന്നോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ അത്രയും പവറൊക്കെ ഉള്ളതെന്നുള്ള ഒരു തരത്തിലൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന് ശരിക്കും എന്താണ് ആ പദവി എന്ന് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. ഈ തൻ്റെ മുന്നിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ, അവർക്ക് രസിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ഈ മാസ് ഡയലോഗൊക്കെ അടിക്കുമ്പോൾ അതിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ കൈയടിക്കുന്നില്ല. ഒരു 3-ൽ 1 വെച്ച് കൈയടിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഈ പൂരം കാണുന്ന കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ബാക്കിയോടെ കേട്ട് നോക്കുക. BJPയുടെ ഭാഗത്താണ് ബന്ധമായിട്ട് കണ്ടത്. BJPയുടെ കേന്ദ്രമന്ത്രി തന്നെയാണ്, ആഭ്യന്തരമന്ത്രി തന്നെയാണ് അത്തരം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായി കണ്ടത്. ഞങ്ങളതിൽ നിലപാട് പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായല്ലേ? അദ്ദേഹം പറയുന്ന സമയത്ത് ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു കേരളത്തിൽ. ആ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ ഇനി പുതിയ മന്ത്രിസഭയാണ്. ഈ പുതിയ മന്ത്രിസഭ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ആദ്യ യോഗത്തിൽ തന്നെ ഇവർ പറയുകയുണ്ടായി, CAA ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന്. ഒരു ചൊല്ലുണ്ട്, കേരളം ഇന്ന് ചിന്തിക്കുന്നത് നാളെ രാജ്യം ചിന്തിക്കുമെന്ന്. എന്തോ ഈ പിണറായി വിജയൻ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടാവാം അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കേന്ദ്രം ഇതങ്ങ് നടപ്പിലാക്കിയേക്കാം എന്ന് വെച്ചത്. പിണറായി വിജയൻ പറയുന്നത് ഇത് കോവിഡ് വാക്സിൻ കഴിയുമ്പോൾ ഇവിടെ ആരൊക്കെയോ ചേർന്ന് ഈ CAA നടപ്പിലാക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞത് പിണറായി വിജയനല്ലേ, അപ്പോൾ കുറയ്ക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് കേന്ദ്രം എന്ത് കരുതി? കോവിഡ് വാക്സിൻ കൊടുത്ത് തീരുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് തുടങ്ങിയേക്കാന്ന് വെച്ചു. അതിൻ്റെ കൂടെ നിൽക്കില്ല, അത് നടപ്പാക്കുകയില്ല. ദാ ഇന്നലെ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപേക്ഷയൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ ഭൂരിപക്ഷക്കാർ ഒഴിച്ചുള്ള ന്യൂനപക്ഷക്കാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ ഇവിടുത്തുകാരനായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളോട് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ നടപ്പാക്കിയോ? ഇവിടെ മാത്രമല്ല, എവിടെയെങ്കിലും നടപ്പാക്കിയോ? ഇനി ഈ കേരളം ഇന്ത്യയിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും സ്വതന്ത്ര രാജ്യമൊക്കെ ആണോ എന്ന് നമ്മുടെ പിണറായി വിജയനോട് തന്നെ ചോദിച്ചേണ്ടിയിരിക്കുന്നു. അപ്പൊ അന്ന് ഞങ്ങളോട് ചിലർ ചോദിച്ചത്, നിങ്ങളൊരു ഗവൺമെന്റ് ഒന്നും അതൊക്കെ നടപ്പാക്കൂല എന്നെങ്ങനെയാണ് പറയുന്നത്? നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം നമ്മളെ ഈ കൊച്ചിൻ ഖനീവയുടെ അഭാവം ഒന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇനി കൊച്ചിൻ ഖനീവയ്ക്ക് പഠിക്കുകയാണോ എന്നൊരു സംശയം മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് CAA ഇവിടെ നടപ്പിലാക്കില്ല എന്ന്. ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയാണോ അതോ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണോ വലുത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ചിലപ്പം ചില സംശയങ്ങൾ കാണും. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആയിട്ടിരുന്നു കൊണ്ട് ഈ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പൊട്ടൻ ഡയലോഗൊന്നും വിളിച്ചു പറയില്ലല്ലോ. ഇതൊക്കെ വല്ല ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ മൊഴി മാറ്റി മറ്റു സ്ഥലത്തൊക്കെ കൊണ്ട് ആരെയെങ്കിലും കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലയാളിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കുക.
കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.